നമസ്കാരം. ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിച്ചതാണ്, ആർ യു കമ്മിങ് വിത്ത് അസ്? അവിടെ ഞങ്ങളുടെ കുടുംബം ചോദിച്ചു, ആർ യു കമ്മിങ് വിത്ത് അസ്? നിങ്ങൾ ഞങ്ങളുടെ ഒപ്പം വരുന്നുണ്ടോ? ഞങ്ങൾ നിയമപാലകരാണ്, കൊണ്ടുപോയേ മതിയാവൂ. അർണബ് ഗോസ്വാമി, ആസാമി. ആരുടെ മുമ്പിലും എന്തും കാണിക്കാം, എൻ്റെ പുറകിൽ കേന്ദ്ര ഗവൺമെൻറ് ഉണ്ട് എന്നുള്ള ചിന്താഗതിയിൽ കാണിച്ചു കൂട്ടിയ വിക്രാസികൾ ചില്ലറയൊന്നുമല്ല. സോണിയാഗാന്ധിയെ അപഹസിച്ചു അഫ്ഗാൻ കൂട്ടക്കൊലയായിട്ട് ബന്ധപ്പെട്ട്. അവരുടെ പഴയ പേര് മാത്രം ഇയാൾ വിളിക്കുമായിരുന്നുള്ളൂ, ഇറ്റലിക്കാരിയായിട്ടുള്ള മേനോ. അവരതല്ല, അവരും സോണിയാഗാന്ധിയാണ്. ഷാറൂഖ് ഖാനെ അപലപിച്ചിട്ടുണ്ട്, അമീർ ഖാനെ ചീത്ത വിളിച്ചിട്ട്, ആരെയും ചീത്ത വിളിക്കുക. ഇതൊരു കരിയറാക്കി മാറ്റിയിരിക്കുകയെന്ന് അർണബ് ഗോസ്വാമി. ആനപ്പുറത്തിരുന്ന് വേലി വിളിക്കുക, അതാണ് സംഭവം. കാരണം അവിടെ ബി ജെ പി ഗവൺമെന്റ് ഉണ്ട്, അവനാണ് ഈ അപ്പോയിന്റ് ഓയിൻമെന്റ് തേച്ചു കൊടുത്തിട്ട് വലിയ ടി വി ഉണ്ടാക്കിയിട്ട് കുറെ പൈസയും കൊടുത്ത് റിപ്പബ്ലിക് ഒക്കെ ഉണ്ടാക്കി വെച്ചത്. അപ്പം അതിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യണം, ഹിസ് മാസ്റ്റേഴ്സ് വോയിസ് അവർ കുറയ്ക്കാൻ പറയുമ്പോൾ കുറയ്ക്കണമല്ലോ. അവനാണല്ലോ തീറ്റ കൊടുത്ത് വലുതാക്കിയിട്ടുള്ളത്. ബോംബെയിലാണ് ഈ ശിവസേനയുണ്ട്, അസ്മാതി. പക്ഷേ എപ്പോഴാണ് കാറ്റ് മാറി വീശുകയെന്ന് അറിയില്ലല്ലോ. ശിവസേനക്കാർ ചിന്തിക്കാൻ തുടങ്ങി, ഏ ഹിന്ദുമതം, ഹിന്ദുത്വവാദവും വർഗീയവാദവും അതൊക്കെ ഇന്നത്തെ കാലഘട്ടത്തിൽ യോജിച്ചതാണോ? അദ്ദേഹം ചിന്തിക്കാൻ തുടങ്ങി, ഉദ്ധവ് താക്കറെ. മനുഷ്യന് ബുദ്ധി വെച്ച് കഴിഞ്ഞാൽ കുറേ ആൾക്കാർ ബുദ്ധിമുട്ടേ. അതപ്പോൾ ഉണ്ടായത് ആലപ്പുറത്ത് നിന്ന് വേലി പൊളിക്കുന്ന പരിപാടി നടന്നില്ല. ഇയാൾ പണ്ട് ഒരിക്കേ 2018 ഒരു ഒരു കേസുണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം. അത് ഒരു അമ്മയെയും മകനെയും അവരെ ആത്മഹത്യയിലേക്ക് പ്രേരിപ്പിച്ചു എന്നുള്ള കേസ്. മുംബൈ കേന്ദ്രമായിട്ടുള്ള ആർക്കിടെക്ചറൽ ഇന്റീരിയർ ഡിസൈൻ സ്ഥാപനമായിട്ടുള്ള കോൺകോർഡ് ഡിസൈൻ പ്രൈവറ്റ് ലിമിറ്റഡ്, അതിൻ്റെ മാനേജിങ് ഡയറക്ടറായിരുന്ന ആള്, 53 വയസ്സ്, അന്മേ നായിക് എന്നാണ് ആളുടെ പേര്. അയാൾ അമ്മ കുമുദ് നായിക്കിനെയും 2018 മെയ് മാസത്തിൽ മരിച്ച നിലയിൽ അവരുടെ ഫാം ഹൗസിൽ, അരിബാഗിൽ ഫാം ഹൗസിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. അന്മയെ ആത്മഹത്യ ചെയ്തതാണെന്ന് പോലീസ് അന്ന് പറഞ്ഞിരുന്നു. എന്നാൽ അന്മയുടെ മാതാവ് കുമുദിൻ്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് സൂചിപ്പിച്ചിട്ടുള്ളത് അവർ ആത്മഹത്യ ചെയ്തതല്ല, കഴുത്ത് ഞെരിച്ച് കൊന്നതാണ്, മകൻ തന്നെ കൊന്നതാണെന്നാണ് പിന്നീട് അങ്ങനെ തോന്നിയത്. എന്നാൽ അന്മയെ ജീവൻ എടുക്കുന്നതിന് മുൻപ് മാതാവിനെ കൊലപ്പെടുത്തിയതാണ് എന്നാണ് അങ്ങനെ ഒരു നിഗമനത്തിലാണ് പോലീസ് എത്തിയത്. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു ആക്സിഡൻ്റൽ ഡെത്ത് റിപ്പോർട്ട്, കൊലപാതക കേസൊക്കെ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തിരുന്നു. ഇപ്പോൾ ഈയൊരു സംഭവമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണ് റിപ്പബ്ലിക് ടി വി ഉടമ അർണബ് ഗോസ്വാമി, അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ കൂട്ടാളികൾ, അവർ കുടിശ്ശിക നൽകാത്തതിൻ്റെ പേരിലാണ് അന്മയെ നായിക്കോ അല്ലെ അമ്മയും ജീവനൊടുക്കുകയാണെന്ന് ഇംഗ്ലീഷിൽ, അവർ കുടിശ്ശിക കൊടുത്തില്ല, അതിൻ്റെ പേരിലാണ് സങ്കടപ്പെട്ട് ജീവനൊടുക്കുകയാണെന്ന് ഇംഗ്ലീഷിൽ എഴുതിയ ആത്മഹത്യക്കുറിപ്പ് പോലീസ് കണ്ടെത്തിയായിട്ട് പോലീസ് പറഞ്ഞിരുന്നു. റിപ്പബ്ലിക്ക് 53 ലക്ഷം രൂപയും മറ്റുള്ളവർ 55 ലക്ഷം രൂപയും നൽകാനുണ്ടായിരുന്നു ആ കുറിപ്പിൽ പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം അവർ സാമ്പത്തിക അൻപേ സാമ്പത്തിക ബാധ്യതയിലായിരുന്നു. അങ്ങനെ കേസ് അങ്ങനെ ഏതായാലും അതിപ്പോൾ ആത്മഹത്യാ പ്രേരണ നടത്തിയ കേസായിട്ട് ഇവരെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി പോലീസുകാർ വന്ന സമയത്ത് പോലീസുകാരെ ഇവരെ തട്ടിക്കയറുകയാണ് ചെയ്യുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുറകിൽ ആൾക്കാരുണ്ട് എന്നുള്ളത്. പുറകിൽ ആൾക്കാരുണ്ടെങ്കിൽ എന്തും ചെയ്യാമെന്നുള്ള ധാർഷ്ട്യം. പക്ഷേ ബോംബെ മാറി, മഹാരാഷ്ട്ര മാറി, ശിവസേന മാറി, അവരോടൊപ്പം തന്നെ എൻ സി പി ഉണ്ട്. കാലം കുറയായി ഇദ്ദേഹം അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആളുകളെ മുഴുവൻ ചെളിവാരി തേക്കുക, ആക്രമിക്കുക, വാക്കുകളെ കൊണ്ട് ആക്രമിക്കുക, തേജോവധം ചെയ്യുക, എന്നാണ് അവസരം കിട്ടുക നോക്കിയിരിക്കുന്നത് കോൺഗ്രസ് അടക്കമുള്ള. സോണിയാഗാന്ധി വളരെ മോശമായിട്ട് പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതായാലും അവിടെ ചെന്നു,
ഇയാളുടെ ഫ്ളാറ്റിലുണ്ടായിരുന്നു, ഇയാളുടെ കുറെ ഗുണ്ടകളും അവിടെ ഉണ്ടായിരുന്നു, എല്ലാവരും കൂടി ഒറ്റയടിക്ക് പോലീസിനെ, പോലീസിനെന്നും യുവത്വമാണ്. കാരണം എന്താണ്, 55 വയസ്സ് കഴിഞ്ഞാൽ അവർ റിട്ടയർഡായി അടുത്ത യുവാക്കൾ വന്നു അവിടെ. അതുകൊണ്ട് പോലീസ് എന്ന് പറയുന്ന പോലീസ് വബുസ് ആ ഒരു പ്രസ്ഥാനം, അത് യുവാക്കളുടെ പ്രസ്ഥാനമാണ്. 62 വയസ്സുള്ള ഒരാൾ, 82 വയസ്സുള്ള ആള് പോലീസുകാരനായിട്ട് നടക്കുമോ? അതുകൊണ്ട് അവരുടെ മെക്കെട്ട് കളഞ്ഞ് ചെയ്തപ്പോൾ അവര് കുത്തിരി പിടിച്ചു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. കുത്തിരി പിടിച്ച് പൂച്ചക്കുട്ടിയെ തൂക്കിയെടുക്കുന്ന പോലെ കൊണ്ടുപോയത്, കോടതിയുടെ കൽപ്പന ഉണ്ടായിരുന്നു അറസ്റ്റ് ചെയ്യാൻ. പോലീസുകാർ വന്നില്ലെങ്കിൽ അതിനപ്പുറമുള്ള ആൾക്കാർ ഫോഴ്സ് വരും, പട്ടാളം വരെ വരും വേണ്ടി വന്നു കഴിഞ്ഞാൽ. കോടതി വിധി നടപ്പാക്കണമല്ലോ, കോടതി വിധിച്ചു, അയ്യോ ഞങ്ങൾക്ക് നടപ്പാക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞിരിക്കേണ്ടവരല്ലോ പോലീസ് സേന, തൂക്കിയെടുത്ത് കൊണ്ടുപോയി. ഇപ്പൊ ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, 14 ദിവസം ജുഡീഷ്യൽ കസ്റ്റഡിയിലാണ്, ജയിലിനകത്താണ്. ഇനി 14 ദിവസം കഴിയുമ്പോഴാണ് കോടതിയിലേക്ക് കൊണ്ടുവരിക. ആ കൊണ്ടുവരുന്ന സമയത്ത് വീണ്ടും 14 നാളുകൾ എന്ന് പറഞ്ഞാൽ വീണ്ടും അകത്തേക്ക് തന്നെ പോകേണ്ടി വരും. ഇതാണ് മേലുകീഴ് നോക്കം നോട്ടമില്ലാതെ ധാർഷ്ട്യം കാണിച്ചതിൻ്റെ, അഹങ്കാരം കാണിച്ചതിൻ്റെ കോൺസിക്വൻസ് ഇതാണ്. ഏതായാലും അർണബ് ഗോസ്വാമി ഇനിയിപ്പം കേസും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് പുറത്തു വന്നാലും അയാളുടെ, അർണബ് ഗോസ്വാമിയുടെ ആ ഒരു ധാർഷ്ട്യം, അഹങ്കാരം അതും കൃത്യമായിട്ട് തീർന്നിട്ടുണ്ടാകും. നല്ലത് വരട്ടെ, നന്നാവട്ടെ. നമസ്കാരം.